പുത്രശാലിയായ ആട്. പണ്ട് കാട്ടിനരികിലെ ഗുഹയിൽ കുറെ ആടുകൾ താമസിച്ചിരുന്നു. ദിവസവും പുലർച്ചെ മേച്ചിൽ സ്ഥലത്ത് ചെന്ന് വയറു നിറയെ പുല്ല് തിന്നും. ഗുഹയുടെ അടുത്ത് തന്നെ നല്ല പച്ച പുല്ലും നിറഞ്ഞു നിൽക്കുന്ന മേച്ചിൽ സ്ഥലമുണ്ടായിരുന്നു. വർഷം മുഴുവനും ആടുകൾക്ക് വേണ്ടത്ര പുല്ല് ആ സ്ഥലത്തുണ്ടായിരുന്നു. പുല്ല് തിന്ന് തിന്ന് ആടുകളൊക്കെ തടിച്ചു കൊഴുത്തു. ഒരു ദിവസം ഒരു കുറുക്കനും ഭാര്യയും മേച്ചിൽ സ്ഥലത്തിനടുത്തെത്തി. കഴിഞ്ഞ രണ്ട് ദിവസമായി അവർക്ക് തിന്നാൻ ഒന്നും കിട്ടിയിരുന്നില്ല. അപ്പോഴാണ് പുല്ലുമേയുന്ന ആടുകളെ അവർ കണ്ടത്. ആടുകളെ കണ്ടതും അവർക്ക് വളരെ സന്തോഷമായി. ആൺകുറുക്കൻ ആടിനെ പിടിക്കാനായി പുറപ്പെട്ടു. പക്ഷേ കുറുക്കന്റെ ഭാര്യ അതിനെ തടഞ്ഞു. ആടുകളെ പിടിക്കാൻ തിരക്ക് കൂട്ടാതെ, നമ്മൾ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞാൽ ആടുകൾ ഓടിപ്പോകും. ഏതെങ്കിലും ഒരാട് ഇതിലെ വരുന്നത് വരെ നമുക്ക് ഇവിടെ തന്നെ കാത്തു നിൽക്കാം. ആടുകൾ ഓരോന്നിനെയായി കൊല്ലാൻ എളുപ്പമായിരിക്കും. ദിവസവും ഒരെണ്ണത്തിനെ പിടിച്ചാ മതി, അത് തന്നെ ഒരുപാട് ദിവസം തിന്നാനുണ്ടാകും. അതൊരു നല്ല ആശയമാണെന്ന് ആൺകുറുക്കനും സമ്മതിച്ചു. രണ്ടുപേരും വഴിയരികിലെ കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒരാട് കുറ്റിക്കാട്ടിനരികിലെത്തി. പെട്ടെന്ന് തന്നെ രണ്ടു കുറുക്കന്മാരും ചാടി വീണ് ആടിനെ കടിച്ചു കൊന്നു. പാവം ആടിന് കൂട്ടുകാരോട് സഹായം ചോദിക്കാൻ പോലും സമയം കിട്ടിയില്ല. കുറുക്കനും ഭാര്യയ്ക്കും അന്ന് നല്ല കുശാലായ സദ്യയായിരുന്നു. അന്ന് മുതൽ എല്ലാ ദിവസവും കുറുക്കനും ഭാര്യയും കൂടി മേച്ചിൽ സ്ഥലത്തിനടുത്തെ കുറ്റിക്കാട്ടിൽ മറഞ്ഞിരുന്ന് ഓരോ ആടുകളെയായി പിടിച്ചു തിന്നാൻ തുടങ്ങി. പതുക്കെ പതുക്കെ ആടുകളുടെ എണ്ണം കുറഞ്ഞു വന്നു. ഒടുവിൽ ഒരേ ഒരാട് മാത്രം ബാക്കിയായി. അത് നല്ല സൂത്രക്കാരനായ ആടായിരുന്നു. തന്റെ കൂടെയുള്ളവരെയെല്ലാം കുറുക്കന്മാരാണ് പിടിച്ചു തിന്നുന്നതെന്ന കാര്യം അതിനറിയാമായിരുന്നു. അതുകൊണ്ട് ആ ആട് ശ്രദ്ധാപൂർവം കഴിഞ്ഞു വന്നു. അനാവശ്യമായി ഒരിക്കലും ഗുഹയുടെ പുറത്തേക്ക് പോയതുമില്ല. മേച്ചിൽ സ്ഥലത്തേക്ക് പോകുന്ന പതിവും നിർത്തി. പകരം ഗുഹയുടെ അടുത്തെല്ലാമുള്ള പുല്ല് മാത്രം തിന്നാൻ തുടങ്ങി. അതേസമയം കുറുക്കനും ഭാര്യയും വിചാരിച്ചു ഇനി ആടുകളൊന്നും ബാക്കി ഉണ്ടാവില്ലെന്ന്. അതുകൊണ്ട് ആ സ്ഥലത്ത് നിന്നും മറ്റെവിടേക്കെങ്കിലും പോകാൻ അവർ തീരുമാനിച്ചു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഗുഹയുടെ അരികിൽ പുല്ലുമേയുന്ന ആടിനെ അവർ കണ്ടത്. കുറുക്കന്മാരെ കണ്ടതും ആട് ഗുഹയുടെ അകത്തേക്ക് ഓടി ഒളിച്ചു. പിന്നെ കുറച്ചു ദിവസം ഗുഹയുടെ പുറത്തേക്ക് വന്നതേയില്ല. ഗുഹയുടെ അകത്ത് വളരുന്ന ചെറിയ പുൽക്കൊടികളായി പിന്നെ ഭക്ഷണം. കുറുക്കന്മാർ പിന്നെയും കുറെ ദിവസം ഗുഹയുടെ പുറത്ത് തന്നെ കാത്തിരുന്നു. പക്ഷേ ആടിനെ മാത്രം കിട്ടിയില്ല. ഒടുവിൽ അവർ ഒരു പദ്ധതി തയ്യാറാക്കി. കുറുക്കന്റെ ഭാര്യ ആടുകളുടെ ഗുഹയുടെ അരികിലെത്തി ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. ഏ ചങ്ങാതി, നിന്നോട് കൂട്ടുകൂടാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഏകാന്തത എന്നെ വീർപ്പ് മുട്ടിക്കുന്നു. എന്റെ രഹസ്യങ്ങളൊക്കെ തുറന്നു പറയാൻ ആരെയും കാണുന്നുമില്ല. നിന്റെ ബുദ്ധിശാലിത്തരവും സൂത്രവും ഒക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ്. ദയവായി എന്റെ ചങ്ങാതിയാകു. നമുക്ക് സുഖദുഃഖങ്ങളെല്ലാം പങ്കുവെക്കാം. നിനക്ക് എന്നോട് ദേഷ്യമാണെന്ന് എനിക്കറിയാം. എന്റെ ക്രൂരനായ ഭർത്താവാണ് അതിന് കാരണം. എന്റെ ഭർത്താവ് ഇപ്പോൾ ചെയ്ത കുറ്റങ്ങൾക്ക് പശ്ചാത്തപിക്കുന്നു. അവന് പുതിയൊരാളാകണമെന്നുണ്ട്. ഇന്നു മുതൽ ഒരു ജീവിയെയും പിടിച്ചു തിന്നില്ലെന്ന് എനിക്ക് വാക്കം തന്നിട്ടുണ്ട്. ഇനി ഞങ്ങൾ പച്ചപ്പുല്ലും ചെടികളും മാത്രമേ കഴിക്കൂ. ഇന്ന് ഉച്ച ഭക്ഷണത്തിൽ നിന്നെ ക്ഷണിക്കാനാണ് ഞാൻ വന്നത്. എന്റെ ഭർത്താവാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. ദയവായി ഇല്ലെന്ന് പറയരുതേ, ഉച്ച ഭക്ഷണത്തിന് വരണം കേട്ടോ. ആട് ഗുഹയുടെ അകത്ത് തന്നെ നിന്നുകൊണ്ട് മറുപടി പറഞ്ഞു. ഇതൊരു ക്ഷണമാണെങ്കിൽ ഞാൻ ഉച്ചഭക്ഷണത്തിന് വരാം. പക്ഷേ എനിക്കിന്ന് ചില വിരുന്നുകാരുണ്ട്. അവർ നഗരത്തിൽ നിന്ന് എത്തിയതാ. ഇനിയും കുറച്ചു ദിവസം ഇവിടെ തന്നെ കാണും. അവരെയും നിങ്ങളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വരട്ടെ. എല്ലാവർക്കും കഴിക്കാൻ മാത്രമുള്ള ഭക്ഷണം അവിടെ കാണുമോ? കുറുക്കന്റെ ഭാര്യ വിചാരിച്ചു വിരുന്നുകാരും ആടുകൾ തന്നെ ആവുമെന്ന്.
അവൾ ചോദിച്ചു, ആരാണ് നിന്റെ വിരുന്നുകാര്? എത്ര പേരുണ്ടാവും? എന്റെ വല്യമ്മയുടെ മക്കളാ നായ്ക്കള്. ഒരു 100 കാണുമായിരിക്കും. നായ്ക്കൾ എന്ന് കേട്ടതും കുറുക്കന്മാർ രണ്ടുപേരും പേടിച്ചു വിറച്ചുപോയി. അവർ രണ്ടുപേരും കാടിന്റെ ആ ഭാഗത്തു നിന്നും തന്നെ ജീവനും കൊണ്ട് ഓടിപ്പോയി. അവർ ഓടിയ സ്ഥലത്ത് പിന്നീട് പുല്ലുപോലും മുളച്ചിട്ടില്ല. ആട് പിന്നെയും അവിടെ തന്നെ താമസിച്ചു. കുട്ടികളും കുടുംബവും ഒക്കെയായി സന്തോഷത്തോടെ ജീവിച്ചു. പ്രിയപ്പെട്ട കുട്ടികളെ, ആട് എത്ര സൂത്രശാലിയാണെന്ന് കണ്ടില്ലേ? പ്രതികൂല സാഹചര്യങ്ങളിൽ വളരെ പെട്ടെന്ന് തന്നെ ബുദ്ധിപൂർവം തീരുമാനങ്ങൾ എടുക്കണം. അങ്ങനെയായാൽ ജീവിതത്തിൽ ഒരു പ്രതിസന്ധിയും നിങ്ങൾക്കുണ്ടാവില്ല. ഈ കഥയുടെ സാരം അത്യാപത്ത് കാലത്ത് എല്ലാവരും ബുദ്ധിപൂർവം പ്രവർത്തിക്കണം എന്നതാണ്.